ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷം ചോദ്യങ്ങൾക്കകത്തെ ആറാമത്തെ സീരീസ് ആണ് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഓറിയൻ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് സോ ശ്രദ്ധിക്കാം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തിലാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയ വർഷം രണ്ടായിരത്തി പത്തിലാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയ വർഷം എന്ന് പറയുന്നത് നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ആസ്ഥാനം ആണ് ഫോപ്പാൽ എന്ന് പറയുന്നത് നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ആസ്ഥാനം ആണ് ഫോപ്പാൽ എന്നിട്ടാണ് പറയുന്നത് നീതി ആയോഗ് നിലവിൽ വന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം ഇരുപത്തിയാറ് ഇരുപത്തിയാറ് വകുപ്പുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകൾ ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കർ ഇന്ത്യൻ പാർലമെന്റ് പോസ്കോ നിയമം പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോസ്കോ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ മാസം പത്തൊമ്പതാം തീയതി ആണ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺകറണ്ട് ലിസ്റ്റാണ് സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുന്ന ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി അഞ്ചു വർഷം ആണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി അഞ്ചു വർഷം ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം രണ്ടായിരത്തി പതിനൊന്ന് ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം രണ്ടായിരത്തി പതിനൊന്ന് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി എന്ന് പറഞ്ഞത് മൂന്ന് വർഷമാണ് ദേശീയ വനിതാ ചെയർപേഴ്സൺ കമ്മീഷൻ്റെ കാലാ കമ്മീഷണ കാലാവധി മൂന്ന് വർഷം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട തീയതി രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട തീയതി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പത്തിലാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് സ്റ്റേ ലിസ്റ്റ് ആണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് സ്റ്റേ ലിസ്റ്റ് ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി സൊരൺ സിംഗ് കമ്മിറ്റി ആണ് ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി സൊരൺ സിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് പൽക്കി വാല ആണ് ആമുഖത്തെ തിരിച്ചറിയൽ എന്ന് വിശേഷിപ്പിച്ചു പൽക്കേവാല ഭരണഘടനയുടെ കരട് ഭരണസംഘടന നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ മാസം നാലാം തീയതിയാണ് ഭരണഘടനയുടെ കരട് ഭരണഘടനാ സഭയിൽ അവതരിപ്പിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ മാസം നാലാം തീയതിയാണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ അംബേദ്കർ ആണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആയിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ മാസം പതിനാലാം തീയതി ആണ് ദേശീയ ജലദിനമായിട്ട് ആഘോഷിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണദിനം ആണ് ഡിസംബർ മാസം ആറാം തീയതി മഹാപരിനിർവാൺ നിർവാൺ ദിവസമായിട്ട് ആചരിക്കുന്നത് ഭരണഘടന നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് ഭരണഘടന നിർമ്മാണ സഭ എന്നാണ് നിയമ നിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ മാസം പതിനേഴാം തീയതിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴാണ് ഭരണഘടന നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് ഭരണഘടന നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ഭരണഘടന നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിദാനം ചെയ്ത വനിതകൾ ആരെന്ന് ചോദിച്ചാൽ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിദാനം ചെയ്ത വനിതകൾ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികൾ എത്ര പേർ വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മൂന്ന് പേർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളുടെ എണ്ണം വനിതകൾ മൂന്ന് പേരാണ് ദെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് തലവൻ എന്ന് അറിയപ്പെടുന്നു സർദാർ പട്ടേൽ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് തലവൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് സർദാർ പട്ടേൽ ആണ് നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ ആരാണ് ജെ ബി കൃബലാനി ആണ് ഭരണഘടന നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ ജെ ബി ഭരണഘടന നിർമ്മാണ സഭയിൽ യൂണിയൻ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ ജവഹർലാൽ നെഹ്റു ആണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ ജവഹർലാൽ നെഹ്റു ഒന്നുകൂടെ ഞാൻ ആ പാടുള്ളത് പറയാം ഭരണഘടന നിർമ്മാണ സഭയിൽ മൈനോറിറ്റീസിന്റെ തലവൻ പട്ടേലാണ് മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ ജെ ബി കൃബലാനി ഉപസമിതിയുടെ തലവൻ ജെ ബി കൃബലാനി യൂണിയൻ പവേഴ്സിന്റെ തലവൻ ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടന നിർമ്മാണ സഭയിൽ ആകെ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു പതിനേഴ് മലയാളികൾ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളികൾ ഭരണഘടന നിർമ്മാണ സഭയിൽ എത്ര മലയാളികളാണ് മദ്രാസിനെ പ്രതിദാനം ചെയ്തത് ഒൻപത് പേരാണ് മദ്രാസിനെ പ്രതിദാനം ചെയ്ത മലയാളികൾ കൊച്ചിയെ പ്രതിദാനം ചെയ്തവര് ഒരാളാണ് ഇനി തിരുവിതാംകൂറുകാരെ പ്രതിദാനം ചെയ്തു എത്ര പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേർ എന്ന കാര്യം ഓർത്തു ചിക്കാം എന്തൊക്കെയാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിദാനം ചെയ്തു ആറ് മലയാളികൾ കൊച്ചിയെ പ്രദാനം ചെയ്തു ഒരാൾ ആൻഡ് മദ്രാസിനെ പ്രതിദാനം ചെയ്തു ഒൻപത് പേരാണ് ദെൻ ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി പേരാണ് ഉണ്ടായിരുന്നത് വിഭജനത്തിന് മുമ്പ് തൊണ്ണൂറ്റി പേരാണ് ഉണ്ടായിരുന്നത് ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് എത്ര പേരാണ് ഉണ്ടായിരുന്നത് മുന്നൂറ്റി എൺപത്തി മൂന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് ഉണ്ടായിരുന്നവർ മുന്നൂറ്റി എൺപത്തി ഒൻപത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് നാലു പേരാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേർ ഉണ്ടായിരുന്നു നാലു പേരാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേർ ഉണ്ടായിരുന്നു എഴുപത് പേരാണ് വിഭജനത്തിനു ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് അംഗങ്ങളുടെ എണ്ണം ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിനു ശേഷം എത്ര പേർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിനു ശേഷം ഉണ്ടായിരുന്നവർ ഭരണഘടന നിർമ്മാണ സഭകളിൽ വിഭജനത്തിനു ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേർ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് ഉണ്ടായിരുന്നത് ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അത് വ്യക്തമായിട്ട് വിഭജനത്തിന് മുൻപും വിഭജനത്തിന് ശേഷവും എന്നത് നോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു നിങ്ങൾ തരത്താൻ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ച് പഠിക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത് ഓക്കെ വിഭജനത്തിന് മുൻപ് ഓരോന്നുമായി ബന്ധപ്പെട്ട് എത്ര ഉണ്ടായിരുന്നു വിഭജനത്തിന് ശേഷം എത്ര ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ് ഭരണഘടന നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് ഭരണഘടന നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം ഇരുപത്തിരണ്ട് ഭരണഘടന നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രദാനം ചെയ്ത വനിതയാണ് ആനി മസ്ക്രീൻ എന്ന വനിത ഭരണഘടന നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിദാനം ചെയ്ത വനിത ആനി മസ്ക്രീൻ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിദാനം ചെയ്ത മലയാളി ജോൺ മത്തായി ആണ് യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിദാനം ചെയ്ത മലയാളി ജോൺ മത്തായി അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു ആധുനിക ജനാധിപത്യത്തിന്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണ് ആധുനിക ജനാധിപത്യത്തിന്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ സന്താനം ആണ് കെ സന്താനം ആണ് രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത് ബെർബറി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത് വധശിക്ഷ വിരിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി ഏതാണ് സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിരിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ് ആണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ് ആണ് പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ട് എ ആണ് പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം നാൽപ്പത്തി എട്ട് എ പാർലമെന്റിന്റെ ക്വാറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം നൂറാണ് പാർലമെന്റിന്റെ ക്വാറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറാണ് പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദമാണ് മുപ്പത്തിയൊൻപത് എ പാവപ്പെട്ടവർക്ക് നിയമസഹായം ചെയ്യുന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം മുപ്പത്തി ഒൻപത് എ പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദമാണ് നാൽപ്പത്തി ഒൻപത് നാല്പത്തിയൊൻപതിലാണ് പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം പറഞ്ഞിരിക്കുന്നത് ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിയോഗിച്ച കമ്മിറ്റിയുടെ പേരാണ് എസ് കെ ദർ കമ്മിറ്റി എന്ന് പറയുന്നത് എസ് കെ ദർ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ദൻ പ്രസിഡന്റിന്റെ വീ പവർ ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത് നൂറ്റി പതിനൊന്നിലാണ് വീ പവറിനെ പറ്റി പറയുന്നത് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എയിലാണ് ഗ്രാമസഭയെ പറ്റി പ്രതിപാദിക്കുന്നത് മാപ്പ് നൽകുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുഛേദം എഴുപത്തിരണ്ടിലാണ് പ്രസിഡന്റിൻ്റെ പാഡണിങ് പവറോ എന്നെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആണ് നൂറ്റി അറുപത്തി അഞ്ചിലാണ് അഡ്വക്കേറ്റ് ജനറലിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് മദ്യ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദമാണ് മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്നത് യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് നൂറ്റി പന്ത്രണ്ട് യൂണിയൻ ബഡ്ജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് നൂറ്റി പന്ത്രണ്ട് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദമാണ് അൻപത്തിരണ്ട് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന ഭരണഘടന അനുച്ഛേദമാണ് അൻപത്തിരണ്ട് പ്രസിഡന്റ് അൻപത്തിരണ്ട് െൻ സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതു കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വി വിധിച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം കോടതിയുടെ സോറി ഭരണഘടനയുടെ ഭാഗമാണെന്ന് കോടതി വിധിച്ചത് കേശവാനന്ദ ഭാരതി കേസ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നിട്ടാണ് ബ്രിട്ടനിൽ നിന്നിട്ടാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം വ്യവസ്ഥ ചെയ്യുന്നു മുപ്പത്തി ഒൻപത് ഡീലാണ് സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം വ്യവസ്ഥ ചെയ്യുന്നത് സംസ്ഥാന ബജറ്റിനെ പറ്റി പറയുന്ന ഭരണഘടന അനുച്ഛേദം ആണ് ഇരുന്നൂറ്റി രണ്ടിലാണ് ഇരുന്നൂറ്റി രണ്ടിലാണ് സംസ്ഥാന ബജറ്റിനെ പറ്റിയിട്ട് പറയുന്നത് സംസ്ഥാന ഗവർണറെ പറ്റി പ്രതിപാദിക്കുന്നു നൂറ്റി അൻപത്തി മൂന്നിലാണ് സംസ്ഥാന ഗവർണറെ പറ്റിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജുഡീഷ്യൽ റിവ്യൂമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂ വോട്ട് ഓൺ അക്കൗണ്ട്സ് കമ്മിറ്റിനെ പറ്റിയിട്ട് വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പറയുന്ന ഭരണഘടന അനുച്ഛേദമാണ് നൂറ്റി പതിനാറ് പട്ടിക ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് എയിലാണ് പട്ടിക ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പട്ടികജാതി പട്ടിക സംസ്ഥാന നിയമസഭകളിൽ സംവരണത്തെ കുറിച്ചിട്ടുള്ള പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ആണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് പട്ടികജാതി പട്ടിക സംസ്ഥാന നിയമസഭകളിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തിരണ്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോക്സഭയിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുഛേദം മുന്നൂറ്റി മുപ്പതിലാണ് പറയുന്നത് പട്ടികജാതിക്കാർക്കായിട്ടുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തത് ഒൻപതാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി പറഞ്ഞിരിക്കുന്നത് അവശിഷ്ട അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് അവശിഷ്ട അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ പത്തൊൻപതിൽ ആണ് ആയുധമില്ലാതെ സമാധാനപരമായിട്ട് സംഘടിക്കുന്നതിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് അംബേദ്കർ ആണ് ഓക്കെ അപ്പം നമ്മൾ എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ആദ്യത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാത്തവർ പഠിച്ചെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ ഓക്കെ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബസ് ബ ബൈ താങ്ക്